വെള്ളികുളം സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ പ്ലാറ്റിനം ജൂബിലിക്ക് 75 പേരുടെ രക്തദാനം. എസ്എംവൈഎം രൂപത ഡയറക്ടർ ഫാദർ മാണി കൊഴുപ്പൻകുറ്റി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വെള്ളികുളം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് 75 പേരുടെ രക്തദാനം. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഹൈസ്കൂളിന്റെ ജൂബിലിയോട് അനുബന്ധിച്ച് സന്നദ്ധ രക്തദാന ക്യാമ്പ് നടക്കുന്നത്. സ്കൂളിലെ ഗൈഡിംഗ് ജൂനിയർ റെഡ് ക്രോസ് സംഘടനകളുടെ നേതൃത്വത്തിൽ SMYM തീക്കോയി മേഖലയുടെയും പാല ബ്ലഡ് ഫോറത്തിന്റെയും HDFC ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ മൈക്കിൾ വടക്കേക്കരയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ SMYM രൂപത ഡയറക്ടർ ഫാദർ മാണി കൊഴുപ്പൻകുറ്റി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ ബ്ലഡ് ഡൊണേഷന്റെ ഫാദർ എന്നറിയപ്പെടുന്ന കാൾ ലാൻസ്റ്റനർ എന്ന വ്യക്തി, അദ്ദേഹം ബ്ലഡിലെ RH ഫാക്ടർ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ കണ്ടുപിടിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഇങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ലോകത്തിന് സമ്മാനിച്ചത്. നോബൽ സമ്മാന ജേതാവാണ്. എന്നാൽ ഒഫീഷ്യലായിട്ട് 1795 ആണ് ഫസ്റ്റ് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്തത്. പക്ഷെ അത് ഒഫീഷ്യലായിട്ട് റെക്കോർഡായിട്ടില്ലെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അന്ന് അവർ കണ്ടുപിടിച്ച ആ ഒരു വലിയ കാര്യം ഇന്ന് നമ്മൾ നമ്മുടെ മനുഷ്യ ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഇത് പറഞ്ഞതിന് മറ്റൊരു കാര്യമുണ്ട്. ഇന്ന് എല്ലാവരും പുറത്തേക്ക് പോകുന്നതിൻ്റെ തിരക്കാണ്, രാജ്യം വിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ അതിന് ഒരു എതിർപ്പായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ കഴിവ് തിരിച്ചറിഞ്ഞ് നാട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ നാട്ടിൽ ചെയ്യാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ കഴിവ് നമ്മൾ തിരിച്ചറിയാണ്ട് പുറത്തേക്ക് പോയി കാശുണ്ടാക്കുന്ന രീതിയിൽ പോവുകയാണ്. അപ്പൊ അതൊരു മാറ്റമാണ്. തീക്കോയി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി. പാല ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം രക്തദാന സന്ദേശവും നൽകി. സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോസ് സെബാസ്റ്റ്യൻ, SMYM മേഖലാ ഡയറക്ടർ ഫാദർ മാത്യു കാടൻകാവിൽ, വാർഡ് മെമ്പർ ബിനോയ് ജോസഫ്, PTA പ്രസിഡന്റ് ഡയസ് MJ, HDFC ബാങ്ക് സീനിയർ മാനേജർ പ്രദീപ് ജിനാദ്, മാസ്റ്റർ എബിൻ വർഗീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ ഗൈഡ് ക്യാപ്റ്റൻ ലിൻസി മാത്യു, ജൂനിയർ റെഡ് ക്രോസ് ഇൻചാർജ് പ്രിയയസ്, ഡോക്ടർ VD മാമച്ചൻ, സിസ്റ്റർ ബിൻസി തുടങ്ങിയ ഭാരവാഹികൾ ക്യാമ്പിന് നേതൃത്വം നൽകി. പാലാ മരിയൻ മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്കാണ് ക്യാമ്പ് നയിച്ചത്. സ്കൂളിലെ കുട്ടികളുടെ മാതാപിതാക്കളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും SMYM അംഗങ്ങളുമാണ് ക്യാമ്പിൽ പങ്കെടുത്ത് രക്തം ദാനം ചെയ്തത്. സ്കൂൾ ഗൈഡ് ക്യാപ്റ്റൻ ലിൻസി ടീച്ചർ മക്കളോടൊപ്പം ക്യാമ്പിൽ പങ്കെടുത്ത് രക്തം ദാനം ചെയ്തതും ശ്രദ്ധേയമായി. I4 News, Pala.